ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റിക് ബേ കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ബർഗർ സോസ് ഉണ്ടാക്കാമെന്നാണ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ബർഗർ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഹോം മെയ്ഡ് മയോണൈസ് ആണ്. ഹോം മെയ്ഡ് മയോണൈസ് ഇല്ലാത്തവർക്ക് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന മയോണൈസ് ആണെങ്കിലും യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കാ ടീസ്പൂണോളം പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കച്ചം, പിന്നെ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലെമൺ ജ്യൂസ് മയോണൈസ് നമ്മൾ ഹോം മെയ്ഡ് മയോണൈസ് ആണ്, അതിൽ ലെമൺ ജ്യൂസ് ചേർത്തതാണെന്നുണ്ടെങ്കിൽ പിന്നെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം പിന്നെ ഞാൻ ഹോം മെയ്ഡ് മയോണൈസിൽ ഞാൻ ചേർത്തിരിക്കുന്ന ഫ്ലേവർ മസ്റ്റാർഡ് സീഡ്സിൻ്റേതാണ്. അതുകൊണ്ട് പ്രത്യേകം മസ്റ്റാർഡ് സീഡ്സ്, അതായത് നമ്മുടെ കടുകിൻ്റെ, അതിന് പൊടിച്ച് ഞാൻ ചേർക്കുന്നില്ല. നമ്മുടെ ബർഗർ സോസിൽ മസ്റ്റാർഡ് സീഡ്സിൻ്റെ ഒരു ഫ്ലേവർ വേണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ബർഗർ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയൊരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും, സബ്സ്ക്രൈബും ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. അപ്പം ബർഗർ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യൂ.